ഗുഡ് മോർണിംഗ് ബോയ്സ്, ഉണരാനുള്ള സമയമായി. നമുക്ക് അടുത്ത മാസം ഇന്റർ സ്കൂൾ അത്ലറ്റിക് മത്സരം ഉണ്ടെന്ന് ഓർക്കണം. അതിനാൽ എണീക്കൂ, നിങ്ങളുടെ റണ്ണിംഗ് പ്രാക്ടീസിനായി പോകൂ. ഗുഡ് മോർണിംഗ് അമ്മേ. അമ്മേ, നീ ദിവസം ചെല്ലുന്തോറും മടിയനായി വരികയാണ്. എനിക്ക് ഭയങ്കര ക്ഷീണം. ഒരു 5 മിനിറ്റ് കൂടെ ഉറങ്ങട്ടെ അമ്മേ. ഇന്നലെ രാത്രി നീ നന്നായി ഉറങ്ങിയില്ലേ? അവൻ മൊബൈലിൽ ഗെയിം കളിക്കുകയായിരുന്നു. സമയനിഷ്ഠയൊക്കെ തെറ്റിപ്പോയി കാണും. അമേത്, നീ കൂടുതൽ ഉത്തരവാദിത്തം ഉള്ളവനായിരിക്കണം. കൂടാതെ നിന്റെ സമയം നിയന്ത്രണത്തിലാക്കണം. ഇപ്പോൾ എനിക്ക് വേഗം. അമേത്, വാതിൽ തുറക്കൂ. അമേത്, എന്താ നീ വാതിൽ തുറക്കാഞ്ഞത്? എന്തിനാ നീ ടിവി സ്ക്രീനിന്റെ അടുത്ത് പോയിരിക്കുന്നത്? നിന്റെ കാഴ്ചശക്തി മോശമാകുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്. ശരി അമ്മേ, പോയി പെട്ടെന്ന് റെഡിയാകൂ. നിന്റെ സ്കൂൾ വാൻ ഇപ്പൊ വരും. വീണ്ടും മേത്തി പൊറോട്ടയോ? അമ്മയ്ക്ക് വല്ല ചോല ഭട്ടൂരയോ ഉണ്ടാക്കിയാൽ എന്താ? ഗുഡ് മോർണിംഗ് കുട്ടികളെ, മുന്നോട്ട് പോകുന്നതിന് മുമ്പ് നമ്മൾ ഇന്നലെ പഠിച്ച കാര്യങ്ങൾ വീണ്ടും വായിക്കാം. ഇഷ, ശരാശരി കണക്കാക്കുന്നതിനുള്ള സൂത്രവാക്യം പറയൂ. മാഡം, എനിക്ക് അറിയില്ല. അമിത്, ബ്ലാക്ക് ബോർഡിൽ എഴുതിയ ചോദ്യം പരിഹരിക്കുക. മാഡം, എനിക്ക് തലവേദനയുണ്ട്. എനിക്ക് ബ്ലാക്ക് ബോർഡ് വ്യക്തമായി കാണാൻ കഴിയുന്നില്ല. തലവേദനയോ? നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇല്ല മാഡം, ഞാൻ സ്കൂളിൽ വരാൻ തയ്യാറാകാൻ വൈകിയതിനാൽ പ്രഭാത ഭക്ഷണത്തിന് എനിക്ക് സമയം കിട്ടിയില്ല. ഇത് നല്ലതല്ല. നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ എല്ലാ ദിവസവും പ്രഭാത ഭക്ഷണം കഴിക്കണം. നിങ്ങളുടെ മാതാപിതാക്കൾക്കൊപ്പം നാളെ രാവിലെ സ്കൂൾ ആരോഗ്യ കേന്ദ്രത്തിലേക്ക് വരൂ. ഒരു പരിശോധന നടത്താൻ ഞാൻ ഡോക്ടറോട് പറയാം. ശരി മാഡം, താങ്ക് യു. ഗുഡ് മോർണിംഗ്. എങ്ങനെയുണ്ട് അമിത്? ഗുഡ് മോർണിംഗ് ഡോക്ടർ. എനിക്കിപ്പോൾ തലവേദനയുണ്ട്. എനിക്ക് അലസതയും എളുപ്പത്തിൽ ക്ഷീണവും അനുഭവപ്പെടുന്നു. ഇന്നലെ എന്റെ കണക്ക് ടീച്ചർ എന്നോട് ചോദിച്ചു. തലവേദനയോ? നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോ? ഇല്ല മാഡം, ഞാൻ സ്കൂളിൽ വരാൻ തയ്യാറാകാൻ വൈകിയതിനാൽ പ്രഭാത ഭക്ഷണത്തിന് എനിക്ക് സമയം കിട്ടിയില്ല. ഇത് നല്ലതല്ല. നിന്റെ ദിനചര്യയെ കുറിച്ച് പറയൂ. ഡോക്ടർ, അമിത് പഴങ്ങളും പച്ചക്കറികളും കഴിക്കുന്നില്ല. തന്റെ ഫോണിൽ ഗെയിമുകൾ കളിക്കാൻ അവൻ ധാരാളം സമയം ചെലവഴിക്കുന്നുണ്ട്. അത് ശരി. അമിത്, ശാരീരികവും മാനസികവുമായ വികാസത്തിന്റെ ഏറ്റവും നിർണായക ഘട്ടമാണ് കൗമാരം. സമീകൃത ആഹാരം കഴിക്കേണ്ടത് പ്രധാനമാണ്. നിങ്ങൾ വീട്ടിലെ ഭക്ഷണം കഴിക്കുകയും ജങ്ക് ഫുഡ് ഒഴിവാക്കുകയും വേണം. പഴങ്ങളും പച്ചക്കറികളും ആരോഗ്യകരമായ ഭക്ഷണത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ്. അതിൽ വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിരിക്കുന്നു. ഇവന്റെ ജീവിത രീതിയെ കുറിച്ച് എനിക്ക് ആശങ്കയുണ്ട്. ഇന്റർ സ്കൂൾ അത്ലറ്റിക് മത്സരം ഏതാനും ആഴ്ചകൾക്കുള്ളിലാണ്. ദിവസം മുഴുവൻ പുതുമയും ഊർജ്ജസ്വലതയും നിലനിർത്താൻ സഹായിക്കുമെന്നതിനാൽ നീ പതിവായി വ്യായാമം ചെയ്യണം. നിന്റെ സ്ക്രീൻ സമയം വളരെയധികം പരിമിതപ്പെടുത്തണം. കാരണം ഇത് നിങ്ങളുടെ കണ്ണുകളെ ബുദ്ധിമുട്ടിക്കുകയും തലവേദന ഉണ്ടാക്കുകയും ചെയ്യുന്നു. അവസാനമായി, തലച്ചോറിന് കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ നല്ല ഉറക്കം അത്യാവശ്യമാണ്. നമുക്ക് എല്ലാവർക്കും കുറഞ്ഞത് 8 മണിക്കൂർ തടസ്സമില്ലാത്ത ഉറക്കം ആവശ്യമാണ്. താങ്ക് യു ഡോക്ടർ സർ. ഡോക്ടർ, എന്റെ ജീവിതശൈലിയിൽ നല്ല മാറ്റം വരുത്താൻ ഞാൻ പരമാവധി ശ്രമിക്കും. ഒപ്പം മത്സരത്തിനും കഠിനമായി പരിശ്രമിക്കും. കൊള്ളാം, അതാണ് സ്പിരിറ്റ്. ഞാൻ പി ടി ടീച്ചറുമായി സംസാരിക്കാം. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് അമിത്. ഡോക്ടർ രവി എന്നോട് നിന്നെ കുറിച്ച് പറഞ്ഞു. ആരോഗ്യകരമായ ഫിറ്റ്നസ് വികസിപ്പിക്കുന്നതിന് നാളെ അതിരാവിലെ സ്കൂളിൽ വരിക. ശരി സർ. മത്സരം ആഴ്ചകൾ മാത്രം അകലെയാണ്. അതിനാൽ നീ കഠിനാധ്വാനം ചെയ്യേണ്ടതുണ്ട്. സർ, ഞാൻ എന്റെ പരമാവധി ചെയ്യും. അങ്ങനെ നിരാശപ്പെടുത്തില്ല. ഇനി രണ്ടാം സമ്മാനം പോകുന്നു അമിത്തിന്. വീട്ടുകാരുടെയും അധ്യാപകരുടെയും പിന്തുണയും തുടർച്ചയായി വ്യായാമം ചെയ്യാൻ ശ്രമിച്ചും കൊണ്ട് അമിത് തന്റെ ജീവിതശൈലി വിജയകരമായി മാറ്റിയെടുത്ത് ഊർജ്ജസ്വലതയും ആരോഗ്യവും നേടി. നിന്റെ കഠിനാധ്വാനവും പരിശ്രമവും ഫലം കണ്ടു. സ്ഥിരമായ പരിശ്രമവും അച്ചടക്കമുള്ള ജീവിതശൈലിയും ഉപയോഗിച്ച് നീ തീർച്ചയായും വിജയിക്കുകയും ഒരു ദിവസം ചാമ്പ്യനാവുകയും ചെയ്യും. കൗമാരപ്രായത്തിൽ ആരോഗ്യകരമായ പെരുമാറ്റങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതും ആരോഗ്യപരമായ അപകടങ്ങളിൽ നിന്ന് യുവാക്കളെ മികച്ച രീതിയിൽ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതും പ്രായപൂർത്തിയാകുമ്പോഴുണ്ടാകുന്ന
ആരോഗ്യ പ്രശ്നങ്ങൾ തടയുന്നതിന് നിർണായകമാണ്. പതിവ് ശാരീരിക പ്രവർത്തനങ്ങൾ, പരിമിതമായ പഞ്ചസാര, ഉപ്പ്, കൊഴുപ്പ് ഭക്ഷണങ്ങൾ, പുകയിലയുടെയും മദ്യത്തിന്റെയും അഭാവം എന്നിവ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, ക്യാൻസർ, വിട്ടുമാറാത്ത ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, പ്രമേഹം എന്നിവ തടയുന്നതിനും കാലതാമസം വരുത്തുന്നതിനും സഹായിക്കുന്നു. ലാപ്ടോപ്പ്, ടെലിവിഷൻ, മൊബൈൽ ഫോണുകൾ എന്നിവയിലെ സ്ക്രീൻ സമയം ഒരു ദിവസം 2 മണിക്കൂറിൽ കൂടരുത്. ഒരു വ്യക്തിയുടെ മൊത്തത്തിലുള്ള ക്ഷേമത്തിനായി മനസ്സും ശരീര നിയന്ത്രണവും മെച്ചപ്പെടുത്തി യോഗയും ധ്യാനവും ആരോഗ്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. അനാരോഗ്യകരമായ പെരുമാറ്റം പരിഷ്കരിക്കുന്നതിന് ആവശ്യമുള്ളപ്പോൾ സുഹൃത്തുക്കൾ, മാതാപിതാക്കൾ, അധ്യാപകർ, വിശ്വസ്തരായ മുതിർന്നവർ എന്നിവരിൽ നിന്ന് സഹായം തേടുക.